ചോദിച്ചു എന്റെ സംശയം, ഈ ഗവർണർക്ക് എന്താണ് ഈ നഗരസഭയിൽ കാര്യം എന്നാണ്? പിന്നെ ഈ സ്വതന്ത്രമായ അന്വേഷണം നടക്കുമെന്നൊരു ഉറപ്പ് മേയറുടെ ഭാഗത്തുനിന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സമരവുമായിട്ട് ഇനിയും മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് ചോദ്യം. കാരണം അത് വലിയ അക്രമത്തിലേക്ക് പോകുന്നു. സാധാരണക്കാർക്ക് പോലും നഗരസഭയിലേക്ക് പ്രവേശിക്കാനാകാത്ത വിധത്തിൽ ജനപ്രതിനിധികൾ തമ്മിൽ അങ്ങ് അടിക്കുകയാണ്, അടിച്ചു വീഴ്ത്തുകയാണ്. അതായത് ഇവിടെ തന്നെ പിന്നെ സുഭീഷ് ഇപ്പൊ പറയുന്ന സുഭീഷും പ്രതിയൊക്കെ പറയുന്ന പ്രകാരം, അതായത് മേയർ കളറെ സംഗതി വ്യക്തമാക്കി, നമ്മുടെ കേരളത്തിലെ പോലീസ് അത് അന്വേഷിക്കും, എല്ലാത്തിനും വരുന്ന പുറമെ പാർട്ടിയും അന്വേഷിക്കും. കഴിഞ്ഞു, ഇനി ഞങ്ങൾ ഈ പറഞ്ഞു വിശ്വസിച്ചു, ഇനി നിങ്ങളെല്ലാം തിരിച്ചുപോയിക്കൊള്ളണം. അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു തമാശ ആണല്ലോ സുഭീഷെ. കാര്യം അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇതൊന്നും. കാര്യം പ്രത്യേകിച്ച് പറയുന്നത് CPM ആയതുകൊണ്ടും, പറയുന്നത് ഈ അതായത് എന്താണ് ഈ പച്ച നുണയൊക്കെ ഇങ്ങനെ യാതൊരു മടിയില്ലാതെ മാധ്യമങ്ങൾ എടുത്ത് വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതിൽ വിദഗ്ധരായ ഈ CPMന്റെ നേതാക്കളായതുകൊണ്ടും ഒക്കെ അതിനെ അതിൻ്റെതായ രീതിയിൽ ഗൗരവത്തിൽ തന്നെ എടുത്തല്ലേ പറ്റൂ. പിന്നെ ഗവർണർക്ക് എന്താണ് നഗരസഭയിൽ കാര്യം എന്ന് ചോദിച്ചാൽ, കാര്യം ഞാൻ അതിനെ പറ്റി അഭിപ്രായം പറയാനും മാത്രമൊന്നും ഭരണഘടനാ അറിവൊന്നും എനിക്കില്ല. എങ്കിലും അദ്ദേഹം ഭരണത്തലവനായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വലിയ വീഴ്ചയാണ്, ഒരു വലിയ പ്രശ്നമാണ് അത്. അതിൻ്റെ അകത്ത് ഏത് ലെവൽ വരെ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയും അല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്കറിയില്ല. അതൊക്കെ ഇനിയും ഇടപെടാൻ പറ്റില്ല എന്ന് രാജു പി നായരും പറയുന്നുണ്ട്. രാജു പി നായർ അറിയില്ല, പറ്റില്ലായിരിക്കാം. പക്ഷേ അത് BJP സംബന്ധിച്ചോളം അത് അദ്ദേഹത്തെ ഇവിടെ അങ്ങയുടെ മിസ്റ്റർ ഗവർണർ, നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇന്നതൊക്കെ നടക്കുന്നു, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, നഗരസഭയിലെ അവിടുത്തെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് ഗവർണറോട് പറയാനുള്ള അവകാശമില്ലേ സുഭീഷെ? അതും ഈ പറഞ്ഞ പോലെ ശ്രീ രാജു പി നായരും പ്രജി ലൂക്കോസും ഒക്കെ അഭിപ്രായ പ്രകാരം അതും പാടില്ല എന്നാണോ? അവർ പറയുന്ന ഒരു പറഞ്ഞു ഏത് രീതിയിൽ ഇടപെടാമെന്നും പറഞ്ഞു കൊടുക്കുകയാണ് BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്. കളക്ടർ മുഖേന ഗവർണർക്ക് ഇടപെടാം എന്നാണ് സൂത്രം പറഞ്ഞു കൊടുക്കുന്നത്. ആയിരിക്കാം, എനിക്കറിയില്ല. ഇനി ഇടപെടാൻ സാധിക്കുമോ സാധിക്കില്ലേ എനിക്കറിയില്ല സുഭീഷെ. എനിക്കതിനെ പറ്റി അഭിപ്രായം പറഞ്ഞു ഇനിയും അങ്ങനെ ഇടപെടും. കാര്യം അത്രയൊന്നും ഡീപ്പായിട്ടൊന്നും ഭരണഘടന പഠിച്ച വ്യക്തി അല്ല ഞാന്, എനിക്കറിയില്ല അത്. കാര്യം ഇങ്ങനൊരു സിറ്റുവേഷൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മുമ്പിൽ പ്രസിഡൻസ് ഒന്നും ഇല്ല. ഇനിയിപ്പം അത് വരട്ടെ, പക്ഷേ BJP പോയി കാണരുത്, ഗവർണറോട് സംസാരിക്കരുത്, അവിടുത്തെ ഒരു കൗൺസിലർ ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്ന് പറയാൻ പാടില്ല. അതൊക്കെ ഇവിടുത്തെ നിയമം. അത് അവര് പോയി കാണട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ കത്തിന്റെ ഉറവിടം ഏത്, ഈ കത്ത് വ്യാജമാണോ ഒറിജിനൽ ആണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നവരേക്കെങ്കിലും BJP ക്ഷമിച്ചൂടെ? ഇതിപ്പോൾ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള അക്രമ സമരങ്ങൾ, ഇനിയിപ്പോൾ ഗവർണറുടെ ഇടപെടൽ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഈ വിഷയത്തിൽ? ഇതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാര പരിധിക്ക് അകത്ത് വരുന്ന വിഷയമാണല്ലോ. ഈ ഇതിന്റെ ഉറവിടവും ഇതിന്റെ യാഥാർത്ഥ്യവും പുറത്തു വരാൻ പോകുന്നില്ല, ഈ ഇതിൽ പ്രകാരം പുറത്തു വരാൻ പോകുന്നില്ല എന്നുള്ളത് പകലുപോലെ വ്യക്തമായ ഒരു കാര്യം, പകലുപോലെ വ്യക്തമാണ്. നമുക്കറിയാം, അതായത് ഈ സംഭവം വന്നു കഴിഞ്ഞ് ആദ്യം, അതായത് നിഷ്കളങ്കമായിട്ട് ഈ കൂടിയാലോചിക്കുന്നതിന് മുമ്പും ഈ ആലോചിക്കുന്നതിന് മുമ്പൊക്കെ മുൻ മേയർ പ്രശാന്ത്, ഈ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത് പറഞ്ഞതിന്റെ പ്രതികരണമായിരുന്നു ആദ്യത്തെ പ്രതികരണം. അതിനെന്താ, അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ എന്നാണ് ആയിരുന്നു അയാളുടെ ആദ്യത്തെ പ്രതികരണം. പിന്നീടാണ് ഇത് വലിയ വിവാദമായതും പിന്നെ 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 പ്രശാന്ത് മിണ്ടിയിട്ടില്ല. അപ്പോ ഇത് ഇവിടെ നടക്കുന്നതാണ്, പതിവാണ്, എല്ലാം ഇപ്പോഴാണ് അത് പുറത്തു വന്നതും പിടിക്കപ്പെട്ടതും ഇവരുടെ കയ്യിൽ നിന്ന്, ഇവരുടെ ഉള്ളിലെ തന്നെ വിഭാഗീയത കാരണം. അപ്പം ഇത് വളരെ പകലുപോലെ വ്യക്തമായിരിക്കെ ഈ CPMന്റെ അന്വേഷണവും, ഇവിടെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പോലീസും ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരും എന്ന് വിശ്വസിക്കാനും മാത്രം മണ്ടനല്ല ഞാനും സാമാന്യ ബോധമുള്ള പൊതുജനങ്ങളും. ശരി, വളരെ സിമ്പിൾ ആണല്ലോ.